മിക്ക ആളുകൾക്കും ഭയങ്കര ടെൻഷനാണ്. എനിക്ക് ചെറിയ ലിംഗമാണ്, കല്യാണം കഴിക്കാൻ പറ്റുമോ, ഭയങ്കര പ്രശ്നമാണ്, മാനസികമായിട്ട് തകർന്ന് പണ്ടാരാണെങ്കിൽ ഇരിക്കും. എന്തിൻ്റെ ആവശ്യം? ചെറിയ ലിംഗമുള്ളവർക്കും വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾക്ക് നിങ്ങൾ അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ശരിയായ രീതിയിലുള്ള ഒരു പൊസിഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്താ പറയുക, നല്ല രീതിയിൽ ഏതൊരു സ്ത്രീനെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കുറച്ച് പൊസിഷനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ലൈംഗികതയെ പറ്റിയിട്ട് അറിയുന്നു സംസാരിക്കുന്നൊന്നും തെറ്റല്ലെന്നേ, നല്ല കാര്യം തന്നെയാണ്. ഒരുപാട് അറിവുകൾ വേണം, നമ്മുടെ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമുക്കതൊക്കെ വേണം. ഈ ലോകത്ത് നടക്കുന്നതൊക്കെ ലൈംഗികപരമായിട്ടുള്ള ഒരു മയമുണ്ട് എല്ലാത്തിനും. ഒരു പൂ വിടരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു പൂമ്പാട്ട് വന്നിരുന്ന് പരാഗണം നടത്തുമ്പോൾ നിങ്ങളത് എൻജോയ് ചെയ്യുന്നില്ലേ? ലൈംഗിക അവിടെ നടക്കുന്നത് എന്താണ്? പരാഗണമാണ്, പ്രത്യുൽപാദനമാണ് അല്ലേ. ഒരു മയിലെ വീതി വിടർത്തി നൃത്തം ചെയ്യുമ്പോൾ നിങ്ങളത് ആസ്വദിക്കുന്നില്ലേ? ഇണയെ ആകർഷിക്കാനാണ്, ലൈംഗികത്തിൽ ഏർപ്പെടാനാണ് അല്ലേ. മറ്റെല്ലാത്തിനും നമ്മൾ മനോഹരമായിട്ട് കാണുന്നുണ്ട്, ഇതിനെയും വളരെ മനോഹരമായിട്ട് കാണിക്കേണ്ട ഒന്നാണ്, ടാബോയി കണ്ട ഒന്നല്ല കേട്ടോ. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ കുക്ക് ഓഫ് എമ്മിലെ കാമസൂത്ര ഓഡിയോ ബുക്ക് ഉറപ്പായിട്ടും കേട്ടിരിക്കണം, കാരണം അതിൽ ഒരുപാട് അറിവുകൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ആരോടും ചോദിക്കാനോ മടിക്കാനോ ഒക്കെ ഉള്ള കാര്യങ്ങൾ, എങ്ങനെ റിലേഷൻഷിപ്പ് ഒക്കെ മുന്നോട്ട് പോകണം, എങ്ങനെ വേണം ഒരു ലൈംഗികതയിലേക്ക് കടക്കാൻ വേണ്ടി, ഏതൊക്കെ പൊസിഷനെ പറ്റി വളരെ മനോഹരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓഡിയോ ബുക്ക് എന്തായാലും കേട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ അത് കുക്ക് ഓഫ് ഫാമിൽ ഒരുപാട് ബുക്സ് ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തകഴിയും ഏത് തരത്തിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വിഷയമാണോ ആ വിഷയങ്ങൾക്കൊക്കെ ഉള്ള ഒരുപാട് ബുക്സ് അവിടെ അവൈലബിൾ ആണ്, നോക്കൂ കേട്ടോ. പിന്നെ 7 ദിവസത്തേക്ക് ഫ്രീ ആണ്, അതും മറക്കണ്ട, എൻജോയ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിലൂടെ കയറിയിട്ട് ബുക്ക് ഓഫ് എൻജോയ് ചെയ്യൂ കേട്ടോ. ഒന്നാമത് പൂമ്പാറ്റ പോലെയുള്ള, എനിക്ക് പൂമ്പാറ്റനോട് ഇച്ചിരി ഇഷ്ടപ്പെടുന്നുണ്ടേ, പൂമ്പാറ്റ പോലെയുള്ള പൊസിഷൻ അല്ലേ. സ്ത്രീ കിടക്കുന്നു, സ്ത്രീയുടെ 2 കാലും പുരുഷൻ്റെ തോളിൻ്റെ ഭാഗത്തേക്ക് വന്നു, കുറച്ചുകൂടി ഡീപ്പായിട്ട് ലിംഗം ഉള്ളിലേക്ക് കയറ്റാൻ പറ്റിയിട്ടുള്ള പൊസിഷനാണത്. ഇടുപ്പ് കുറച്ചുകൂടി പൊക്കിയിട്ട് എന്താണ് നല്ല രീതിയിൽ ഉള്ളിലേക്ക് ലിംഗം കടത്താൻ പറ്റും. ഇത് വളരെ നല്ലൊരു പൊസിഷനാണ്, ഇതിലൂടെ സ്ത്രീക്കും പുരുഷനും നല്ല രീതിയിൽ ഒരു രതിമൂർച്ചയിലെത്താനും സഹായിക്കും കേട്ടോ. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കാലിങ്ങനെ വെക്കുന്നു, പക്ഷെ കാലിങ്ങനെ വെക്കുന്നത് ക്രോസ് ആയിട്ട് വെക്കണം, ക്രോസ് ആയിട്ട് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സെയിം പൊസിഷൻ തന്നെ, സ്ത്രീ കിടക്കുന്നു, പുരുഷൻ ഇരുന്നുകൊണ്ട് കാലുകളിവിടെ വെച്ച് ക്രോസ് ആക്കിയിട്ടാണ് സ്ത്രീൻ്റെ കാല് വെക്കേണ്ടത്, എന്നിട്ട് ചെയ്യുന്ന പൊസിഷൻ കേട്ടോ. ഇതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് സോഫയിൽ സ്ത്രീയുടെ ഇവിടെ വരുന്ന ഭാഗം സോഫയിൽ ഇങ്ങനെ വെച്ചിട്ട് കാൽഭാഗം ഇങ്ങനെ ഇരിക്കും ഇതുപോലെ, സോഫയിൽ കിടക്കുന്നു, എന്നിട്ട് പുറകിൽ നിന്ന് വന്നിട്ട് ചെയ്യുന്ന വിധത്തിൽ. അതാണ് അടുത്തത്. ഇതും വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ചെറിയ ലിംഗമുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പൊസിഷനാണ്. അതുപോലെ ഡോഗി പോലെയുള്ളത്, ഇതെന്ന് പറയുമ്പം സ്ത്രീൻ്റെ കാലല്ല പുറത്തേക്ക് വരിക, പുരുഷൻ്റെ കാല് ഉള്ളിലായിട്ട് വരുന്ന വിധത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല, പുരുഷൻ്റെ കാല് പുറത്ത് വരുന്നത്, സ്ത്രീയുടെ കാല് ഉള്ളിൽ വരുന്ന വിധത്തിൽ നിന്നോട് ഈ ഡോഗി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നന്നായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ സ്ത്രീയുടെ ഒരു കാല്, സ്ത്രീ കിടക്കുന്നെങ്കിൽ സ്ത്രീയുടെ ഒരു കാ തൊടേൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കാലായിട്ട് പുരുഷൻ നിന്നതിന് ശേഷം ഒരു കാല് സ്ത്രീയുടെ എന്താണ് പുരുഷൻ്റെ തോളിലൂടെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.